അപ്പൊ വാതിൽ കെട്ടിട്ട് വെറുതെ പോവാനല്ല. ആ സമയത്ത് പടച്ചവനെ ഞാൻ ആരാന്നറിയോ? അവനവനെ കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. ചീറ്റം കളിച്ച് പട്ടച്ചാറായം കുടിച്ച് കാളയും കൂട്ടി കമ്പത്തിലും അടിച്ച് ഫുട്ബോളും കളിച്ച് ലോകത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങാനവല്ല ഞാൻ. ഞാൻ ആരാണ് ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്നിട്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് വരും നമുക്ക് വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ? ഇൻഷാല്ലാ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു അങ്ങനെ ആകാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം എന്താ? പ്രപഞ്ചത്തിന്റെ നിയമം, പ്രപഞ്ചത്തിന്റെ നിയമം നിയന്ത്രിതമല്ല. ഏത് സമയത്തും ഈ പ്രപഞ്ചം തകരാം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട വാണിങ്ങായിട്ട് പറയുകയാ. ഖുർആൻ തന്നെ പറയുന്നതല്ല, ഈ ഖുർആൻ ഒരു മുന്നറിയിപ്പാണ്. ആർക്കെന്നറിയോ? പറയാണ് കെല്ല, ഏ മനുഷ്യ കെല്ല, നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നീ ചിന്തിച്ചതുപോലെയല്ല. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ആർക്കാണ് മുന്നറിയിപ്പ് എന്നറിയോ? ർക്ക് മുന്നറിയിപ്പായി ജീവിതത്തിന്റെ നന്മയുടെ പാതയിൽ നിലനിൽക്കാനായി. അതുകൊണ്ടല്ലേ പ്രപഞ്ചത്തിൽ നാം ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ആദ്യം ഞാൻ പറയുക, ബാക്കിയുള്ളത് പിന്നീട് പറയണം. ആ സമയം കിട്ടിയാല് പറയാം. അള്ള പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിട്ടിയല്ലേ നമ്മുടെ ഭൂമി. ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? 66,88,80,000 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഈ ഭൂമിയിൽ 10,000 കോടി മുതൽ 50,000 കോടി വരെ ഗാലക്സി ഉണ്ട്. ആ ഗാലക്സികൾ തന്നെ ഏതാണ്ട് ഒരു ഗാലക്സിക്ക് 80,000 ഗോളങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. ആ ക്ഷീരപഥമാണ് ദ മിൽക്കി വേ. ആ ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സിയിലെ കൊടാട് 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 കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമല്ലേ നമ്മുടെ ഭൂമി. ഞാനിത് പറയുന്നത് എന്താ? ഖുർആൻ പ്രപഞ്ചം പറയുമ്പോ ആ പ്രപഞ്ചത്തിന് നമ്മൾ താമസിക്കുന്ന, നമ്മൾ മരിച്ചൊടുങ്ങുന്ന, നാളെ നമ്മൾ കൊണ്ടുപോയി കുടിയെടുത്തിട്ട് മറഞ്ഞാടുന്ന ഭൂമിയില്ലേ, ആ ഭൂമി മാത്രം പ്രപഞ്ചത്തിന്റെ വിഷയമായിട്ട് പറയുകയാ. ഇത് പല ഘട്ടങ്ങളായി നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയം കിട്ടുന്നത് പോലെ ഒരു വിഷയം പറഞ്ഞാലല്ലേ 2 മണിക്കൂറിലെ ഗുണപാഠമുണ്ടാവൂ. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ അവസാനത്തെ മേൽവിരാസമല്ല. ഞാൻ പറഞ്ഞല്ലോ 80,000 കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ കോടാനു 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 കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കോടാനു കോടി ഗാലക്സിയിൽപ്പെട്ട ഒരേ ഒരു ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു പോയാൽ 6,700 പ്രകാശവർഷം കഴിഞ്ഞേ ആ മനുഷ്യന് ഒരൊറ്റ ഗോളത്തിന്റെ മറുഭാഗത്തെത്തുവെങ്കിൽ എത്രയോ വിശാലമായ പ്രപഞ്ചമാ. ഒരു സെക്കൻഡ് കൊണ്ട് 2,99,792.5 കിലോമീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന പ്രകാശം 7,600 വർഷം ഇതേ വേഗതയിൽ സഞ്ചരിച്ച എവിടെ എത്തുമോ അത്രത്തോളം വിശാലമാണ് ക്ഷീരപഥത്തിന്റെ ഒരേ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ആ ക്ഷീരപഥത്തിലെ കേവളങ്ങൾ മുഴുവനും ഒരാൾ എണ്ണാൻ തീരുമാനിച്ച ഒരു സെക്കൻഡ് കൊണ്ട് 1 എന്ന് പറയുന്ന വേഗതയിൽ എണ്ണിയ പൊന്നുമോനെ 2,500 വർഷം കഴിഞ്ഞാലേ ഒരു സെക്കൻഡിന് 1 എന്ന് എണ്ണാൻ തീരുമാനിച്ച 2,500 വർഷം കഴിഞ്ഞാലേ അതെണ്ണി തീരുകയുള്ളൂ എങ്കിൽ ആ ക്ഷീരപഥത്തിലെ കോടാനു കോടി നക്ഷത്രത്തിൽപ്പെട്ട ഒരേ ഒരു നക്ഷത്രമായ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന 9 ഗ്രഹത്തിൽപ്പെട്ട ഒരേ ഒരു ഗ്രഹമായ ഭൂമിയില്ലേ അല്ല പറയുകയാണ് ആകാശഭൂമികളുടെ സിട്ടിപ്പ് എത്രയോ വിശാലമാ. ആ ഭൂമിയെ കുറിച്ചാണ് ഞാൻ പറയുക, ആ ഭൂമിയെ കുറിച്ചിട്ടാണ് പറയുക. അള്ളാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പ്രപഞ്ചത്തിലെ ബാക്കിയെല്ലാം വിട്ടു, അതിലിപ്പോ ആകാശമൊക്കെ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വല്ലപ്പുഴ വരുമ്പോ പറയാം. ഇപ്പൊ ഒന്ന് പറയാം, ഭൂമി
പ്രപഞ്ചത്തിലെ ഭൂമിയുടെ മേൽവിലാസം മനസ്സിലായ ഇവിടെ ബി എസ് സി കഴിഞ്ഞാൽ ബി എഡ് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പഠഞ്ഞനായി മൗലൂദ് വളർത്തിയിടേണ്ടതായി പിന്നെ അവൻ വലിയ ആളായി പൊന്നു മോനെ നീ ആരാ എടാ നീ ആരടാ മോനെ നീലാം എന്തേ ചന്ദ്രന് കാല് കുത്തി ചന്ദ്രനി ഇറങ്ങി നിന്നവരങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് ചന്ദ്രനി മനുഷ്യൻ കാല് കുത്തി അതെന്താ കാല് കുത്തി എന്ന് പറയാ ചന്ദ്രനെ കാല് കുത്താൻ പറ്റൂല അതുകൊണ്ട് തന്നെ ചന്ദ്രൻ അന്തരീക്ഷത്തിന് സാന്ദ്രത കുറവാ അതുകൊണ്ട് എത്ര വെയിറ്റുള്ള സാധനം പഞ്ഞു പോലെ അവിടെ പറഞ്ഞു നടക്കും അതുകൊണ്ട് ചന്ദ്രനില് ഇപ്പോ നാസയിൽ അതൊന്നും പറയാൻ കേട്ടോ പേടിക്കണ്ട ശാസ്ത്രമൊന്നുമല്ല എന്റെ പൊന്നു സഹോദരങ്ങളെ നാസയിൽ പുതിയ ഗവേഷണം നടക്കുക ചന്ദ്രനിലേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട് ആളുകൾ രണ്ടു വർഷമായിട്ട് പരിശീലനത്തിലാണ് ചന്ദ്രനെ കാല് കുത്തണമെങ്കിൽ രണ്ടു വർഷം പരിശീലനം നടത്തി രണ്ടു വർഷമായി അമേരിക്കയിലെ വീട്ടമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്തപ്പോ നെസ്ലയുടെ കവർ കിട്ടി കാഡ്ബറീസ് നെസ്ലയുടെ കവർ കിട്ടി അതിന്റെ സ്ക്രാച്ച് ആൻഡ് വിൻ മത്സരമുണ്ട് സ്ക്രാച്ച് ചെയ്തപ്പോ കിട്ടിയ ഒന്നാമത്തെ പ്രൈസ് ചന്ദ്രനിലേക്ക് വിനോദയാത്ര പോകാൻ അവസരം കിട്ടി അപ്പോഴേ രണ്ടു വർഷമായിട്ട് യന്ത്രം കെട്ടിട്ട് ചന്ദ്രനെ കുത്താനുള്ള പരിശീലനത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ചന്ദ്രനെ പോയി കാലി കുത്തിട്ട് ഒന്നൊരൊട്ട് മനുഷ്യരെ ഉള്ളു നബിയുന്ന റസൂല ഒരു പരിശീലനം വേണ്ട അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂജിസ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ചന്ദ്രന് കാല് കുത്തിയ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ പോലും അമ്പരപ്പോടെ നോക്കിയിട്ട് പറഞ്ഞോ വാഹനത്തിന്റെ എട്ടാമത്തെ പടിയിൽ നിന്ന് ഒമ്പതാമത് കാലെടുത്ത് വെച്ചത് ചന്ദ്രനിലേക്കാ ചന്ദ്രന്റെ കാല് കുത്തുമ്പോ ആദ്യം കുത്തിയ കാല് ഇടത്തെ കാലാണ് കുത്തിയത് ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ദൈവ വിശ്വാസിയല്ലേ വലത്തെ കാല് കുത്തുന്നു ദൈവത്തോടുള്ള വിരോധം കാരണത്താൽ ഇടത്തെ കാല് കുത്തിയിട്ട് നീരാസോങ് ചന്ദ്രൻ ഇറങ്ങുമ്പോ ആ നീരാസോങ് 48 മിനിറ്റിലാണ് ചന്ദ്രന് നിന്നത് അവസാനം തിരിച്ചു വന്നപ്പോ പത്തലേഖയോട് നീരാസോങ് പറഞ്ഞിട്ടുണ്ടാ ദൈവത്തോടുള്ള അന്ധമായ വിരോധം കാരണം ഇടത്തെ കാല് കുത്തി ചന്ദ്രൻ ഇറങ്ങിയവൻ പറഞ്ഞനെന്താ 48 മിനിറ്റ് ഞാൻ ചന്ദ്രനെ നോക്കി നിന്നു ചന്ദ്രാസോങ്ങിന്റെ വാക്കുകളെ കടമെടുത്ത് പറഞ്ഞാൽ കളിപ്പാട്ട കടയിൽ കയറിയ കൊച്ചുകുട്ടിയെ പോലെ എന്തെന്നറിയാതെ അവിടുത്തെ സിട്ടി വൈഭവം കണ്ട് ഞാൻ നോക്കി നിന്നെന്ന് സാക്ഷാ ചന്ദ്രാസോങ് പോലും പറഞ്ഞു പോയാ ഈ പ്രപഞ്ചത്തിന്റെ പരിഭാസമില്ലേ സഹോദരങ്ങളെ പടച്ചറപ്പിനെ തിരിച്ചറിയണോ ഈ ഭൂമിയിൽ മാന്യനായി ജീവിക്കണോ പടച്ചറപ്പ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത് മാത്രം കേട്ടാ മതി എന്താ ഭൂമി എന്നറിയോ ആ ഭൂമിക്ക് മൂന്ന് പ്രത്യേകതയുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇനി പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ഒരേ ഒരു ഗോളമായ ഭൂമി ആ ഭൂമിക്ക് മൂന്ന് പ്രത്യേകതയുണ്ട് എത്ര പ്രത്യേകത ആ ഭൂമിക്ക് എത്ര പ്രത്യേകത മൂന്ന് വലുത് കെട്ടിട്ട് പോകാനല്ല ഒരു വിഷയം ഖുർആൻ വിശാലമായി പറയുന്ന ഒരു വിഷയം ഭൂമിക്ക് എത്ര പ്രത്യേകത മൂന്ന് പ്രത്യേകത പ്രവേശിക്കപ്പെട്ടു വിലക്കപ്പെട്ട കനി കഴിച്ചു അവസാനം അല്ലാഹുവിന്റെ മുമ്പില് പൊട്ടിക്കരയാൻ തുടങ്ങി അല്ലാഹുവേ 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 പടച്ചവനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു പോയി അല്ലാഹു തഗ്ഫിലന നീ ഞങ്ങളോട് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാകും അല്ലാഹുവേ 300 വർഷക്കാലം തന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കളഞ്ഞ ആദൻ നബിയോട് ഹവ്വാ ബീവിയോട് ആദ്യത്തെ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് പറഞ്ഞു വീടുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഭൂമിയെ പരിചയപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ് അല്ല പറയുകയാണ് നിങ്ങൾ പോകേണ്ടത് ഭൂമിയിലേക്കാണ് ആ ഭൂമിയുടെ പ്രത്യേകതയേടാ വലക്കും ജില്ലർന്നി മുസ്തഖറുന വമതാഉന ഇലാഹി ആ ഭൂമിയിൽ പോയി ഒരു നിശ്ചിത കാലം നിങ്ങൾ താമസിച്ചു കൊള്ളുക എന്നിട്ട് സഹോദരങ്ങളെ അല്ലാഹു ഭൂമിയുടെ അടയാളം പറഞ്ഞതെന്താ ഞാൻ പറഞ്ഞതല്ല അഹമ്മദ് കബീറിന്റെ വാക്കല്ല അല്ലാഹു തന്നെ പറയുകയാണ് കാല ഫീഹാ തഹയൂന വഫീഹാ തമൂതൂന വമിൻഹാ തുഖ്റജൂൻ അല്ല പറയുന്ന ആദമേ
ആ ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്.